ക്രിസ്തുവിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ലോകം മുഴുവൻ അജ്ഞാത തമസിലാണ്ട് കിടന്നപ്പോൾ സനാതനധർമ്മം ലോകത്തെ ഏറ്റവും മഹത്തായ ജ്ഞാന സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നു ഭാരതീയർ. വേദങ്ങളും ഭഗവത്ഗീതയും ലോകത്തിന് സമ്മാനിച്ചവർ. അന്നു മുതൽ തന്നെ മതേതരന്മാരായ അവരുടെ ശവക്കുഴി തോണ്ടാൻ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊരു മുദ്രാവാക്യവും തിരഞ്ഞെടുത്തു. ഭാരതീയ സംസ്കാരത്തിന്റെ നട്ടല്ലായ സവിശേഷ മുദ്രാവാക്യം മാറിമറിഞ്ഞ കാലചക്രത്തിനിടയിൽപ്പെട്ട് അവരുടെ തന്നെ ദൗർബല്യവും ദുരന്തവുമായി മാറി. എന്നാൽ കാലം മാറിമറിഞ്ഞു പ്രചാരണാത്മക മതമായ ക്രിസ്ത്യാനികളുണ്ടായി. ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു മുദ്രാവാക്യം കേട്ട് അവർ സുഖം ചോദിച്ചു വന്നു. ആശ്രിത വത്സരല്ലേ, ഉടനെ പള്ളിയും പറമ്പും കാണിക്ക വെച്ച് കുടിയിരുത്തി. അങ്ങനെ സുഖിപ്പിച്ച് ഒരു 600 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ലാം മതക്കാരും ഭാരതത്തിൽ സുഖം തേടി വന്നു. അവർക്ക് പക്ഷേ പണവും പള്ളിയും മാത്രം പോരായിരുന്നു, ഹിന്ദുക്കളുടെ രക്തവും വേണമായിരുന്നു. 1000 വർഷം നീണ്ടുനിന്ന ആ മുസ്ലിം അധിനിവേശം മാനവരാശിയുടെ ഏറ്റവും വലിയ വംശഹത്യയ്ക്ക് സാക്ഷ്യം വഹിച്ചു. 40 കോടിയോളം ഹിന്ദുക്കളുടെ രക്തം തെരുവിൽ പുഴയായി ഒഴുകി ജനസംഖ്യ പകുതിയോളം നശിച്ചു. ഹിന്ദുക്കളുടെ മഹാസാമ്രാജ്യങ്ങളെല്ലാം തകർന്നടിഞ്ഞു. അതോടൊപ്പം ഹിന്ദുക്കളുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെട്ടു. ഹിന്ദുക്കളായ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. മുഗൾ ചന്തകളിൽ വിൽപ്പന ചരക്കായി നഗ്നരായി അവർ പ്രദർശിപ്പിക്കപ്പെട്ടു. 1000 കണക്കിന് അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അവസാനം മുഗളന്മാർ ഹിന്ദുക്കളുടെ ചിലവിൽ ദില്ലിയിൽ സുഖിച്ചു വാണു. പക്ഷേ ഹിന്ദുക്കൾ ആരാ മക്കൾ? അവർ അപ്പോഴും തികഞ്ഞ മതേതരായിരുന്നു. ഇസ്ലാം ഭരണത്തിന്റെ കീഴിൽ ജസിയ എന്ന മതപ്പിഴ കൊടുത്ത് മാന്യന്മാരായി അടിമത്തം അനുഭവിച്ചു ജീവിച്ചു. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. ഇവിടത്തെ സുഖം തിരിച്ചറിഞ്ഞ് ഇവിടെ തന്നെ അങ്ങ് കൂടിക്കളയാമെന്ന് വെച്ചു. എന്നാൽ ഇതെല്ലാം എന്നും കിട്ടണമെങ്കിൽ ഹിന്ദുക്കളെന്നും മതേതരർ തന്നെയായി കഴിയണമെന്ന് തലച്ചോറുള്ള അവർ മനസ്സിലാക്കി. അങ്ങനെ ഹൈന്ദവ സംസ്കാരം വേരോടെ പിഴുതെറിയാൻ ഇംഗ്ലീഷ് ഭരണത്തിന്റെ മറവിൽ ഹിന്ദുക്കൾക്ക് മതപഠനം ഇല്ലാതാക്കി. ഹിന്ദുവിന്റെ ചരിത്രം ഒരിക്കലും അവരെ അറിയിച്ചില്ല. അങ്ങനെ ഒരു 200 കൊല്ലം കഴിയുമ്പോഴേക്കും ഗാന്ധിജി വന്നു. പിന്നെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ സമരമായി. പക്ഷേ അപ്പോഴേക്കും ഹിന്ദുക്കൾക്ക് അവരുടെ സ്വാഭിമാനം നഷ്ടപ്പെട്ടിരുന്നു. മതേതരത്വം മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. സമരം കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്കും മനസ്സിലായി ഈ മതേതര വിഡ്ഢികൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രത്തിന്റെ ആവശ്യമില്ല എന്ന്. അങ്ങനെ ലോകത്ത് സ്വന്തമായി അവശേഷിക്കുന്ന ഏക ഹിന്ദു രാഷ്ട്രവും ഇല്ലാതാക്കി. ഇസ്ലാമിന് ഒരു മതരാഷ്ട്രം കൂടി ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് 100 കോടി വരുന്ന ഹിന്ദുക്കൾക്ക് ലോകത്തെവിടെയും സ്വന്തമായി ഒരു രാഷ്ട്രമില്ല. 40 കോടി വരുന്ന ബുദ്ധമതക്കാർക്ക് പോലും 8 രാജ്യങ്ങൾ സ്വന്തമായുണ്ട്. ക്രിസ്ത്യാനിക്കാവട്ടെ 120, ഇസ്ലാമിന് 60 രാഷ്ട്രങ്ങളുണ്ട്. ഇന്ന് കേരളത്തിൽ 182 ലക്ഷം ഹിന്ദുക്കളാണുള്ളത്, 54% എന്ന് നമുക്ക് പറയാം. അടുത്ത 10 വർഷം കഴിയുമ്പോൾ അത് 40% കുറയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിനു പുറമെ കേരളത്തിൽ ഹിന്ദുക്കൾ ദിനം പ്രതി 70 പേർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും തങ്ങൾ ജയ് വിളിക്കുന്ന പാർട്ടികൾ തങ്ങളെ എത്തിക്കുന്നത് സ്വന്തം ശവക്കുഴികളിലേക്കാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. വേറൊരു കാര്യം കൂടി, ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തെ ഹിന്ദുക്കൾ സ്ഫോടനം നടത്തിയെന്നോ ബോംബിട്ടു എന്നോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടും പറയുന്നു ഹിന്ദു തീവ്രവാദമാണെന്ന്. അത് പറയുന്നതാരാ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പിന്നെ കുറെ കൂട്ടിക്കൊടുപ്പ് മുന്നണികളുമാണ്. ഒരുപറ്റം ഫെമിനിസ്റ്റുകളെ മല കയറ്റാൻ വർഗീയ മത സർക്കാരിന്റെ തൊപ്പിവെച്ച ഏമാന്മാർ അകമ്പടി സേവിക്കുമ്പോഴും അവർ വിളിച്ചു പറഞ്ഞു മതേതരം സിന്ദാബാദ്. ഹൈന്ദവ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ചവിട്ടിമെതിച്ച വെടിവെപ്പ് കൈമുതലാക്കിയ വെടിവെപ്പുകാരികൾക്ക് വേണ്ടിയും വാദിച്ചു ചില മതേതര ഹിന്ദു അടിമകൾ. ലോഹയിട്ട കുഴിമാടങ്ങളുടെ വികാര സ്രോതസ്സിന് വിഹാര കേന്ദ്രമാകാൻ തന്റെ ശരീരം വിട്ടുകൊടുക്കാത്ത ഒരു പാവം മണവാട്ടിയെ തിരുസഭ പടിയടച്ച് പിണ്ടം വെച്ചപ്പോൾ ഇളയതും പഴയതും പിന്നെ കക്ഷം കീറിയ റൗക്കയുമിട്ട് വട്ടത്തിലുള്ള പൊട്ടും തൊട്ട് ആർത്തവ സുങ്കാരിമാരും പേരിൽ മാത്രം ചിന്തയുള്ളവളോ തുന്നൽ ടീച്ചറോ സാംസ്കാരിക പന്നികളോ ഒന്നും ഒരുത്തരം മിണ്ടിയില്ല. കാശ്മീരിൽ നിന്നും കൂട്ടത്തോടെ പലായനം ചെയ്ത ഒരു ഹിന്ദുവും തീവ്രവാദികളായിട്ടില്ല. ഒരു ഹൈന്ദവനും ഇന്നേവരെ ഒരു അമ്പലത്തിലോ പൊതുസ്ഥലത്തോ ബോംബ് പൊട്ടിച്ച് ഹൈന്ദവരെ കൊന്നൊടുക്കിയിട്ടുമില്ല. പെരുന്നയിൽ പോരുന്നിരിക്കുന്ന കോപ്പനും കാണിച്ചുകുളങ്ങരയിലെ കള്ളുകച്ചവടക്കാരനും ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല, സ്വന്തം കുടുംബങ്ങളെ പരിപോഷിപ്പിക്കാൻ മാത്രമാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും. ആഭ്യന്തരവും വിദ്യാഭ്യാസവും റവന്യൂ വകുപ്പും അവരുടെ കയ്യിൽ. മതേതരന്മാരായ ഹൈന്ദവരെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ മകളെ ആടുമേയ്ക്കാൻ കൊണ്ടുപോകാൻ ആൾ വരുന്നുണ്ട്. മദ്രസയിൽ മതം പഠിപ്പിക്കാം.
പള്ളിയിൽ മതം പഠിപ്പിക്കാം, പക്ഷെ അമ്പലത്തിൽ വേദം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പഞ്ചപുച്ഛമടക്കി അനുസരിക്കുന്ന ഹൈന്ദവരാണ് ഈ സമൂഹത്തിന്റെ ശാപം. തിരുവസ്ത്രമിട്ടവളുടെ അടിവസ്ത്രമൂര്യവനെ സംരക്ഷിക്കുന്ന ഒരു സഭയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരും ഇതൊരു ഹിന്ദു സന്യാസിയാണ് ചെയ്തതെങ്കിൽ ഇവിടെ എന്തായിരുന്നു? ഞാനൊരു മതത്തിനും എതിരല്ല, ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന സ്വന്തം മതത്തിലുള്ളവരെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് മറ്റു മതങ്ങളിലുള്ളവർ തയ്യാറാകുന്നില്ല? അപ്പോൾ എവിടെ പോയി അവരുടെ മതേതരം? ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വന്തം സമുദായത്തെ തോൽപ്പിക്കാൻ അവർ എതിർ സമുദായത്തിന് വോട്ട് ചെയ്യും. അങ്ങനെ തികച്ചും ജനാധിപത്യ രീതിയിൽ സ്വന്തം ശവക്കുഴികൾ തോണ്ടി മതേതരന്മാരായി മരണം ഭരിക്കും. എന്താല്ലേ ലോകത്തൊരിടത്തും കാണാത്ത ഒരു പ്രതിഭാസം, ഒരു ഒന്നൊന്നര സംഭവം. ഇനിയും പറയാൻ ഏറെയുണ്ട്, ഉറക്കെ അത് പറയുക തന്നെ ചെയ്യും. ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല എന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ മാത്രം രക്ഷപ്പെടുമെന്ന് പറയുന്നവരും മതേതരമില്ലാത്ത സ്വാർത്ഥ മതങ്ങളുടെ അമേധ്യം വെട്ടിവിഴുങ്ങാൻ വിധിക്കപ്പെട്ടവരാണോ ഹിന്ദുക്കൾ? ഏകം സത് വിപ്ര ബഹുദാവദന്തി, സത്യം ഒന്നേയുള്ളൂ, അത് പണ്ഡിതന്മാർ പലവിധത്തിൽ പറഞ്ഞതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.